എല്ലാവർക്കും നമസ്കാരം ജി എസ് ടിയുടെ പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മളുടെ കയ്യിൽ പഴയ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നത് ദെൻ സെക്കൻഡ് വൺ എക്സാം സപ്ലൈ ബിക്കം ടാക്സബിൾ സപ്ലൈ അതായത് എക്സാം സപ്ലൈ എന്താവുന്നു ടാക്സബിൾ സപ്ലൈ ആകുന്നു അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ ചെയ്യും അതുപോലെ തന്നെ സെയിൽസ് ഓഫ് ബിസിനസ് മെർജർ അമാൽഗമേഷൻ ലീസ് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നതാണ് മറ്റൊരാൾക്ക് വിൽക്കുകയാണ് അല്ലെങ്കിൽ മെർജ് ചെയ്യുക അമാൽഗമേഷൻ നടത്തുക അല്ലെങ്കിൽ ലീസിന് കൊടുക്കുക എങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാം ദെൻ ഫോർത്ത് വൺ കോമ്പോസിഷൻ ലവ് യു ഓർ എക്സെപ്റ്റ് സപ്ലൈ അതായത് സാധാരണ ഒരു ഡീലർ ആയിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം കോമ്പോസിഷൻ സ്കീമിലേക്കോ അല്ലെങ്കിൽ എക്സപ്റ്റഡ് സപ്ലൈയിലേക്കോ മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുക ദൻ ലാസ്റ്റ് വൺ ഗുഡ്സ് ആൻഡ് ഫോർ ജോബ് വർക്ക് അതായത് ജോബ് വർക്കിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ് അതിലേതായാലും ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് തീർച്ചയായിട്ടും അത് പോയി കാണുക ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം സ്റ്റോക്ക് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുക അത് ഗുഡ്സ് ആവാം ക്യാപിറ്റൽ ഗുഡ്സ് ആവാം ഫോർ എക്സാമ്പിൾ ഇന്ന് വരെ ഞാൻ രജിസ്റ്റേഡ് പേഴ്സൺ അല്ല എൻ്റെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ട് ഞാനൊരു ഒരു സാധാരണ ഒരു കച്ചവടക്കാരനാണ് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഗുഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് ഞാൻ നാളെ പോയിട്ട് രജിസ്ട്രേഷൻ എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ കൈവശം ഇരിക്കുന്ന കുറച്ച് ഗുഡ്സ് ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവും ഇതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ള ഗുഡ്സിനും അതായത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് അടക്കം എല്ലാത്തിനും എനിക്ക് എന്ത് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും എങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ വിൽക്കുന്നത് ഞാൻ രജിസ്റ്റേഡ് പേഴ്സൺ ആവുന്ന സമയത്ത് ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് ടാക്സബിൾ ഗുഡ്സ് ആയിരിക്കണം അതായത് ടാക്സബിൾ സപ്ലൈസ് ആയിരിക്കണം എക്സംറ്റഡ് സപ്ലൈസ് ആവരുത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരാൾ ജൂലൈ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റിയിൽ അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കാണ് ഓക്കെ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റിയിൽ രജിസ്ട്രേഷൻ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റിക്ക് മുമ്പേ തുടങ്ങിയ ബിസിനസ് ആയിരിക്കും തീർച്ചയായിട്ടും സോ അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഗുഡ്സ് ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗുഡ്സ് ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ടു ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഗുഡ്സാണ് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റീൻ പെർസെൻറ്റേജ് പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിട്ടുള്ള കുറച്ച് ഗുഡ്സ് ഒരാളുടെ കയ്യിലുണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം സോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ആണ് ഇൻക്ലൂസീവ് ആണ് ഓക്കെ ഇൻക്ലൂസീവ് ആണെങ്കിൽ എത്രയായിരിക്കും ജി എസ് ടി ദാറ്റ് ഈസ് ടു ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു എയ്റ്റീൻ ഡിവൈഡഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ജി ഓക്കെ അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും ഫോർട്ടി ഫൈവ് തൗസൻഡ് ജി എസ് ടി എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് ആ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയിൽ എത്ര രൂപ ജി എസ് ടി ഞാൻ അടച്ചിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം രൂപ ജി എസ് ടി ഞാൻ അടച്ചിട്ടുണ്ട് സോ ജൂലൈ ഒന്ന് വരെ എനിക്ക് അത് മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഞാനൊരു രജിസ്ട്രേഡ് ഡീലർ അല്ലാത്തതുകൊണ്ട് എന്നാൽ ജൂലൈ ഒന്നാം തീയതി ഞാൻ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് നാൽപ്പത്തയ്യായിരം രൂപയും എനിക്ക് എന്ത് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും സോ ക്യാ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് മേലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും ഓക്കെ എന്നാൽ എൻ്റെ കയ്യിൽ എന്തുണ്ട് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു വ്യത്യാസം വരുന്നുണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് മേലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും എന്നാൽ അതിൻ്റെ കാൽക്കുലേഷനെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയൻറ്റീനാണ് ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചത് ത്രീ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡിനാണ് ത്രീ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റീൻ പെർസെൻറ്റേജ് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുത്തിട്ട് ഇൻക്ലൂസീവ് ആണ് ടാക്സ് ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഞാൻ ജി എസ് ടി കൊടുത്തിട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയ്ക്ക് ഞാനൊരു ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചു ഫോർ എക്സാമ്പിൾ ഒരു മെഷിനറി ആണെന്ന് വിചാരിക്കുക മെഷിനറി ഓക്കെ അപ്പോൾ ഞാൻ ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത് വരെ ഒരു വർഷം ഞാനെന്ത് ചെയ്തു ആ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ജി എസ് ടി എത്രയാണ് വന്നേക്കണം എന്ന് നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ത്രീ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഇൻറ്റു എയ്റ്റീൻ ഡിവൈഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ സോ ജി എസ് ടി എന്ന് വരുമ്പോഴത്തേക്കും ഫിഫ്റ്റി ഫോർ തൗസൻഡ് വരും അമ്പത്തി നാലായിരം രൂപ വരും ജി എസ് ടി എന്ന് പറയുന്നത് സോ എനിക്ക് ഈ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തിനാലായിരം രൂപയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ക്യാപിറ്റൽ ഗുഡ്സ് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത് വരെ ഒരു വർഷം വൺ ഇയർ ഞാൻ ഞാനെന്ത് ചെയ്തു അത് ഉപയോഗിച്ചു ഓക്കെ രജിസ്ട്രേഷൻ എടുക്കാത്ത സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ജൂലൈ ഒന്നിന് മുമ്പ് ഒരു വർഷം ഞാൻ ആ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചു സോ ഈ അമ്പത്തിനാലായിരം രൂപയും ഫുള്ളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ എനിക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ളത് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ഫിഫ്റ്റി ഫോർ തൗസൻഡാണ് എനിക്ക് വന്ന ജി എസ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഞാൻ ഒരു ഒരു വർഷത്തായിട്ട് എനിക്ക് എന്ത് കിട്ടില്ല ജി എസ് ടി കിട്ടില്ല അതായത് ഒരു വർഷം ഞാൻ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഞാൻ എക്സെപ്റ്റഡ് സപ്ലൈസിനും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത സമയത്താണ് ഞാൻ ആ ഗുഡ്സ് ഉപയോഗിച്ചത് സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് എനിക്ക് കിട്ടില്ല ഓക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് എനിക്ക് എന്ത് കിട്ടില്ല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ഗുഡ്സ് മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഫൈവ് ഇയേഴ്സ് ആയിട്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നത് സോ ഫൈവ് ഇയർ ആയിട്ടാണെങ്കിൽ ഹൺഡ്രഡ് ആണ് ഈ ഫിഫ്റ്റി ഫോർ തൗസൻ്റ് എന്ന് പറയുന്നത് സോ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യുക ഇരുപത് ശതമാനം ബജറ്റാണ് ഒരു ഇയർലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യാൻ പറ്റും ഇരുപത് ശതമാനം മൂന്നാമത്തെ വർഷം ഇരുപത് ശതമാനം നാലാമത്തെ വർഷവും ഇരുപത് ശതമാനം അഞ്ചാമത്തെ വർഷവും ഇരുപത് ശതമാനം ഇങ്ങനെ അഞ്ച് വർഷങ്ങളിലായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇൻപുട്ട് ടാക്സ് ക്യാപിറ്റൽ ഗുഡ്സ് മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആക്സിഡൻ്റ്ലി ഫസ്റ്റത്തെ ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടേണ്ട സമയത്ത് ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല സോ എനിക്ക് ആ ഇരുപത് ശതമാനം എന്താവും നഷ്ടമാവും സോ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് നോക്കാം സോ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻ്റിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും ദാറ്റ് ഇസ് എയ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി പ്ലസ് ട്വൻ്റി പ്ലസ് ട്വൻറ്റി ആ എയ്റ്റി പെർസെൻറ്റേജ് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും സോ ഫൈ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഇൻറ്റു എയ്റ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് അതായത് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്പത്തിനാലായിരം രൂപ ഞാൻ ഇൻപുട്ട് ടാക്സ് അടച്ചു പക്ഷേ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറെ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ ആ ഗുഡ്സ് രജിസ്ട്രേഷൻ മുമ്പേ തന്നെ ഉപയോഗിച്ചു ആ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക അഞ്ച് വർഷം കൊണ്ട് ഇനി വരുന്ന അഞ്ച് വർഷം അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ടുള്ള അഞ്ച് വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് എങ്ങനെ ക്രെഡിറ്റ് ചെയ്തെടുക്കും നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീ മന്ത്സ് അറുപത് മാസം കൊണ്ട് അതായത് അഞ്ച് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും പന്ത്രണ്ട് മാസം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് സിക്സ്റ്റി മന്ത്സ് ആണ് അതാണ് സിക്സ്റ്റി മന്ത്സ് എഴുതിയിരിക്കുന്നത് സോ ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ്റ്റി മന്ത്സ് ദാറ്റ് ഈസ് ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി അതായത് ഒരു മാസം എഴുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് ഓരോ മാസവും എനിക്ക് എന്ത് ചെയ്തെടുക്കാം ക്രെഡിറ്റ് ചെയ്തെടുക്കാം ദാറ്റ് ഈസ് ഫസ്റ്റ് ജൂലൈ കഴിഞ്ഞു തേർട്ടി ഫസ്റ്റ് ജൂലൈ മുതൽ എനിക്ക് എന്ത് ചെയ്യാം ഒരു മാസം കഴിയുമോർ എനിക്ക് എന്ത് ചെയ്യാം എഴുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് ക്രെഡിറ്റ് ചെയ്തെടുക്കാം ഞാനൊരു നോർമൽ ടാക്സിബിൾ പേഴ്സൺ ആണെങ്കിൽ അതേസമയം എൻ്റെ ടേൺ ഓവർ വൺ പോയിൻറ്റ് ഫൈവ് ക്രോറിൽ താഴെയാണ് ടേൺ ഓവറെങ്കിൽ ഞാൻ എപ്പോഴായിരിക്കും റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക ക്വാർട്ടർലി റിട്ടേൺ ആയിരിക്കും സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ മന്ത്ലി എനിക്ക് എഴുന്നൂറ്റി ഇരുപത് ചെയ്യാൻ പറ്റും പറ്റില്ല അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ക്വാർട്ടേഴ്സ് ട്വൻറ്റി ക്വാർട്ടേഴ്സ് അതായത് എങ്ങനെയാണ് ട്വൻറ്റി ക്വാർട്ടർ തന്നെ ഒരു വർഷം എത്ര ക്വാർട്ടറാണ് നാല് ക്വാർട്ടർ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ് നാല് ക്വാർട്ടർ സോ അഞ്ച് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ട്വൻറ്റി ക്വാർട്ടേഴ്സ് ദാറ്റ് ഇസ് ഇക്വ ട് ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ബൈ ട്വൻറ്റി ക്വാർട്ടർ അത്രയാണോ അമൗണ്ട് വരുന്നത് ആ എമൗണ്ട് ഓരോ ഓരോ ക്വാർട്ടറിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് ചെയ്തെടുക്കാനും സാധിക്കും സോ ഇതാണ് സ്റ്റോക്ക് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് ആ സ്റ്റോക്ക് മേലുള്ള ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് മേലുള്ള ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല നമ്മൾ എത്ര നാൾ രജിസ്ട്രേഷൻ ഇല്ലാതെ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തോ അത്രയും കാലത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എത്രയാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റണോ അത് ഫുള്ള് ക്രെഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അഞ്ച് വർഷം കൊണ്ടേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രെഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് രണ്ടെണ്ണം വളരെ എളുപ്പമാണ് ഫസ്റ്റ് വന്ന് നോക്കാം എക്സം സപ്ലൈ ബിക്കം ടാക്സബിൾ സപ്ലൈ എക്സംറ്റഡ് സപ്ലൈ എന്താവുന്നു ടാക്സബിൾ സപ്ലൈ ആവുന്നു അത് നമ്മൾ നേരത്തെ പഠിച്ച് ആ ഫസ്റ്റത്തെ പോയിൻ്റ് പോലെ തന്നെയാണ് അതായത് ഒരു ഒരു വ്യക്തി എന്ത് ചെയ്യാനാണ് സാധാരണ രജിസ്റ്റേഡ് അല്ലാത്തൊരു വ്യക്തിയാണ് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രജിസ്റ്റേഡ് ഡീലർ ആവാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കിട്ടുന്നത് ഫസ്റ്റത്തെ ഇപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത പ്രോബ്ലം ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഏതിൽ വരുന്നത് എക്സെപ്റ്റഡ് സപ്ലൈ ബിക്കം ടാക്സബിൾ സപ്ലൈയിൽ വരുന്നത് ഓക്കെ എക്സെപ്റ്റഡ് സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആവുകയാണെങ്കിൽ അതായത് ഒരു വ്യക്തി വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പച്ചക്കറി അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിയാണ് ഇപ്പോൾ പച്ചക്കറി എന്താണ് ടാ ഒരു എക്സപ്റ്റഡ് പ്രോഡക്റ്റാണ് പെട്ടെന്നൊരു ഒരു സൂപ്രഭാഗത്തിൽ നാളെ മുതൽ അത് ടാക്സബിൾ ആണെന്ന് ഗവൺമെൻറ് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടാവും പച്ചക്കറിക്ക് വേണ്ടിയിട്ട് വളം മേടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കൈക്കോട്ട് മമ്മട്ടി പോലുള്ള ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും മെഷീനറി മേടിച്ചിട്ടുണ്ടാവും വളം ഇടാനോ അതല്ലെങ്കിൽ കിളയ്ക്കാനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മെഷീനറി മേടിച്ചിട്ടുണ്ടാവും സോ അദ്ദേഹത്തിന് എന്ത് കിട്ടും അദ്ദേഹം മേടിച്ച ക്യാപിറ്റൽ മേലും അദ്ദേഹം മേടിച്ചുള്ള റോ മെറ്റീരിയൽസ് മേലും എല്ലാത്തി മേലും അദ്ദേഹത്തിന് എന്ത് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും ഓക്കെ ഏത് കിട്ടിയതുപോലെ ഫസ്റ്റത്തെ കേസ് നമ്മൾ തൊട്ട് മുമ്പ് കേസ് പറഞ്ഞ പോലെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി സെക്കൻഡ് തിങ് സെയിൽ ഓഫ് ബിസിനസ് മെർജർ അമാൽഗമേഷൻ ലീസ് അതായത് എൻ്റെ കയ്യിലൊരു ബിസിനസ് ഉണ്ട് ഞാനൊരു രജിസ്റ്റേഡ് പേഴ്സൺ ആണ് ഞാൻ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാനാണ് ആ ബിസിനസ് വിൽക്കുകയാണ് ഓക്കെ ആ ബിസിനസ് മറ്റൊരാളിലേക്ക് വിൽക്കുക അല്ലെങ്കിൽ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിൽ മെർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ലീസിന് കൊടുക്കാണ് വാടകയ്ക്കായിട്ട് കൊടുക്കുകയാണ് എൻ്റെ കട മൊത്തം എല്ലാ എക്യുപ്മെൻസും അടക്കം ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ആ മേടിക്കുന്ന വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്ത് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും സോ ഐ ടി സി ക്യാൻ ക്ലെയിം ഓക്കെ ഐ ടി സി ക്ലെയിം സാധിക്കും പക്ഷേ മേടിക്കുന്ന വ്യക്തി എന്തായിരിക്കണം രജിസ്റ്റേർഡ് ഡീലർ ആയിരിക്കണം അതായത് ട്രാൻസ്ഫറി ആരായിരിക്കണം രജിസ്റ്റേർഡ് ആയിരിക്കണം ഓക്കെ ട്രാൻസ്ഫറി മേടിക്കുന്ന വ്യക്തി രജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുകയുള്ളൂ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് വണ്ണാണ് കോമ്പോസിഷൻ ലെവി ഓർ സപ്ലൈ ബിക്കം എക്സെപ്റ്റ് അതായത് ഞാനൊരു രജിസ്റ്റേഡ് പേഴ്സൺ ആണ് ടാക്സബിൾ ഗുഡ്സ് ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത് ഓക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുകയാണ് എൻ്റെ എൻ്റെ ടേൺ ഓവർ വൺ പോയിൻ്റ് ഫൈവ് ക്രോറിൽ താഴെയാണ് എന്നാലും എനിക്കൊരു കോമ്പോസിഷൻ സ്കീം എടുത്താൽ പോരേ എനിക്ക് തോന്നലാണ് ഓക്കെ അപ്പം ഞാൻ നാളെ മുതൽ എന്ത് സ്കീമിലേക്ക് പോവാം കോമ്പോസിഷൻ സ്കീമിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുമേൽ പഴയ സ്റ്റോക്കും സ്റ്റോക്കുമേൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും മേൽ ഞാൻ എന്ത് ചെയ്തെടുത്തിട്ടുണ്ടാവും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും സോ ഞാനെന്ത് ചെയ്യേണ്ടി വരും കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുത്ത എമൗണ്ട് എല്ലാം ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടിവരും റിവേഴ്സലായിട്ട് തിരിച്ചടക്കേണ്ടതായിട്ട് വരും സെയിം തന്നെയാണ് എന്തിനും എക്സെപ്റ്റഡ് സപ്ലൈസിനും ഞാൻ ഇതുവരെ ഇന്ന് വരെ ഞാൻ വിൽക്കുന്ന ഗുഡ്സ് ടാക്സബിൾ ഗുഡ്സ് ആണ് ഓക്കെ അതായത് ഇപ്പോൾ ഞാൻ ഈ പേനയാണ് വിൽക്കുന്നത് ഇന്ന് വരെ ഈ പേന ടാക്സബിൾ ഗുഡ്സാണ് നാളെ ഈ പേന എന്ത് ഗുഡ്സ് ആകുമ്പോൾ ആണ് ഗുഡ്സ് ആയിട്ട് മാറാൻ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും ഈ പേനയുടെ എല്ലാ സ്റ്റോക്കും മേലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നാളെ മുതൽ എൻ്റെ ഗുഡ്സ് എന്ത് ഗുഡ്സ് അല്ല ടാക്സബിൾ ഗുഡ്സ് അല്ല സോ ഞാൻ ഞാൻ ആ സ്റ്റോക്കുമേൽ എൻ്റെ കയ്യിലിരിക്കുന്ന പേനയുടെ സ്റ്റോക്കും സ്റ്റോക്കുമേൽ ചെയ്തെടുത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടയ്ക്കേണ്ടി വരും ഓക്കെ ഒന്നും കൂടി വ്യക്തമാക്കി തരാം അതായത് ഞാനൊരു ആയിരം പേന ഞാൻ മേടിച്ചിട്ടുണ്ട് ആ ആയിരം പേന കഴിഞ്ഞ മാസം മേടിച്ചതാണ് ആ ആയിരം പേനയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ആയിരം രൂപ ഇൻപുട് ടാക്സ് അടച്ചിട്ടുണ്ട് സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ആ ആയിരം രൂപ ഗവൺമെൻറ്റിന് അടുത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് തിരിച്ച് പിടിച്ചിട്ടുണ്ടോ സോ എൻ്റെ കയ്യിലിരിക്കുന്ന പേന മേൽ ഇപ്പോൾ നിലവിൽ എന്ത് അടച്ചിട്ടില്ല ടാക്സ് അടച്ചിട്ടില്ല അടച്ചു അടച്ചത് തിരിച്ചു പിടിച്ചു നാളെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇത്ര ആയിരം പേനയും എന്ത് ആവുമ്പോൾ ടാക്സബിൾ ഗുഡ്സ് ആകുമ്പോൾ സോറി എക്സെപ്റ്റഡ് ഗുഡ്സ് ആകുമ്പോൾ ഓക്കെ അങ്ങനെ എക്സെപ്റ്റഡ് ഗുഡ്സ് ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് എന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് മേൽ ഗവൺമെൻറ്റിനൊരു ഗുണമില്ല സോ നാളെ മുതൽ എൻ്റെ പ്രൊഡക്റ്റ് എക്സെപ്റ്റഡ് സപ്ലൈസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പിടിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് തിരിച്ചു പിടിച്ച ആയിരം രൂപയും ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്തോളാം റിവേഴ്സലായിട്ട് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടച്ചോളാം ഓക്കെ ഇതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ ഗുഡ്സും മേലും വരുന്നത് നമുക്കൊന്ന് ചെറിയൊരു പ്രോബ്ലം ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കോമ്പോസിഷൻ ലെവി ഓർ സപ്ലൈ ബിക്കം ടാക്സ് സോറി സപ്ലൈ ബിക്കം എക്സംറ്റ് ഓക്കെ അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓക്കെ എൻ്റെ കയ്യിലുള്ള ഗുഡ്സ് ഈ പേനയുടെ കേസ് എന്ന് പറഞ്ഞു ആയിരം പേനയുണ്ട് ഈ ആയിരം പേന ഞാൻ ആയിരം രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് ആ അടച്ച ടാക്സ് ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് തിരിച്ചു പിടിച്ചു ഓക്കെ നാളെ മുതൽ ഈ പ്രൊഡക്റ്റ് എന്താകുമ്പോൾ ആണ് കോമ്പോസിഷൻ ലിവി സ്കീമിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സംറ്റഡ് സപ്ലൈയിലേക്ക് ഈ പേന മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പേനയിൻമേൽ ഞാൻ തിരിച്ച് പിടിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് തിരിച്ചു പിടിച്ച ആയിരം രൂപയും ഫുള്ളി ഗവൺമെൻറ്റിലേക്ക് ഞാൻ റിവേഴ്സലായിട്ട് അടയ്ക്കേണ്ടി വരും സോ ഫുള്ളി ടാക്സബിൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും തിരിച്ചു പിടിച്ച എല്ലാ എമൗണ്ടും ടാക്സ് ആയിട്ട് തിരിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും ദാറ്റ് ഈസ് റിവേഴ്സലായിട്ട് അടയ്ക്കേണ്ടിവരും എന്നർത്ഥം ഓക്കെ ഇനി അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് ഓക്കെ ക്യാപിറ്റൽ ഗുഡ്സ് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു ഫൈവ് ലാക്ക് റുപ്പീസ് ഞാൻ ജി എസ് ടി അടച്ചിട്ടുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ ഞാൻ ഈ പേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീനറി ഉണ്ട് ആ മെഷീനറിക്ക് ഞാൻ അഞ്ച് ലക്ഷം രൂപ ജി എസ് ടി അടച്ചിട്ടുണ്ട് സോ ഈ അഞ്ച് ലക്ഷം രൂപ ജി എസ് ടി അടച്ചിട്ടുണ്ട് എങ്കിൽ ആ മെഷീനറി മേടിച്ചപ്പോൾ തന്നെ മേടിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും ആ അഞ്ച് ലക്ഷം ജി എസ് ടിയുടെ ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടാവും ഓക്കെ എൻ്റെ ഏത് അക്കൗണ്ടിലേക്ക് വന്നുണ്ടാവും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലഡ്ജറിലേക്ക് ആ അഞ്ച് ലക്ഷം രൂപയും വന്ന് കിടപ്പുണ്ടാവും ഓക്കെ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയും വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വർഷം ഞാനത് ഉപയോഗിച്ചു ദാറ്റ് ഈസ് ഒരു ജൂലൈ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ജൂലൈ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത് വരെ ദാറ്റ് ഈസ് വൺ ഇയർ ഞാൻ എന്ത് ചെയ്തു യൂസ് ചെയ്തു ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്തു സോ അഞ്ച് ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സോ ഒരു വർഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ടാക്സബിൾ ഗുഡ്സ് ഈ ഒരു വർഷം ഈ പ്രൊഡക്റ്റ് എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഈ പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റ് ആയിരുന്നു ടാക്സബിൾ ഗുഡ്സ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് രജിസ്ട്രേഷൻ ആയിരുന്നു സാധാരണ രജിസ്ട്രേഷൻ ആയിരുന്നു കോമ്പോസിറ്റേഷൻ സ്കീമല്ല സോ ആ ഒരു വർഷം എനിക്ക് എന്ത് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും സോ ഈ അഞ്ച് ലക്ഷത്തിൽ ഒരു വർഷത്തെ ക്രെഡിറ്റ് എനിക്ക് കിട്ടും സോ ഇനി ഞാൻ എത്ര രൂപ തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം ദാറ്റ് ഈസ് ഫൈവ് ലാക്ക് ഇൻറ്റു എയ്റ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ലാക്ക് അതായത് നാല് ലക്ഷം രൂപ ഞാൻ തിരിച്ച് റിവേഴ്സലായിട്ട് അടയ്ക്കണം ഒരു ലക്ഷം രൂപ എനിക്ക് ക്രെഡിറ്റ് കിട്ടി ഏതു വർഷത്തെ ജൂലൈ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു വർഷത്തെ ക്രെഡിറ്റ് എനിക്ക് കിട്ടും ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്തോളാം റിവേഴ്സലായിട്ട് തിരിച്ചടച്ചോളാം ഇനി അതേസമയം ഞാൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ യൂസ് ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സോ അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായിരിക്കും രണ്ട് വർഷം ഞാനത് യൂസ് ചെയ്തു രണ്ട് വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ലാക്ക് ഇൻറ്റു സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ എത്ര വരും ത്രീ ലാക്ക് ത്രീ ലാക്ക് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കേണ്ടി വരും ഓക്കെ ഞാനിനി മൂന്ന് വർഷം ഞാൻ യൂസ് ചെയ്തു മൂന്ന് വർഷം യൂസ് ചെയ്താലോ ഫൈവ് ലാക്ക് ഇൻറ്റു ഫോർട്ടി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ ഇപ്പം എത്ര വരും ടു ലാക്ക് വരും ഓക്കെ ഇപ്പം ടു ലാക്ക് ഞാൻ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കണം ഇനി ഞാൻ നാല് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാലോ നാല് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺ ലാക്ക് തിരിച്ചടക്കണം അഞ്ച് വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചടക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഞാൻ ഫുള്ള് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് എടുത്ത് കഴിക്കും സോ ഇങ്ങനെയാണ് ക്യാപിറ്റൽ അതായത് കോമ്പോസിഷൻ ലേവി സ്കീം അല്ലെങ്കിൽ സപ്ലൈ ബിക്കം എക്സെപ്റ്റ് ആകുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് സ്റ്റോക്കും മേലുള്ള ഫുള്ള് കയ്യിൽ എത്ര സ്റ്റോക്കുണ്ടോ അതു മേലെ ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുത്ത ഫുൾ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടച്ചോളാം ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇളവുണ്ട് ഇളവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം നമ്മളത് യൂസ് ചെയ്തോ അത്ര വർഷത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സലായിട്ട് അടയ്ക്കേണ്ട ബാക്കിയുള്ള വർഷത്തെ ക്രെഡിറ്റ് എന്ത് ചെയ്യണം തിരിച്ച് റിവേഴ്സലായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടവരും അത് ഇതേപോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അടുത്തതാണ് ഗുഡ് സെൻ ഫോർ ജോബ് വർക്ക് അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് വർക്കറിലേക്ക് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം അതായത് ഒരു പ്രിൻസിപ്പൾ അതായതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഭീമ എന്ന് പറയുന്ന ജ്വല്ലറി ഓക്കെ ഭീമ എന്ന് പറയുന്ന ജ്വല്ലറി സ്വർണ്ണത്തിന്റെ ബിസ്ക്കറ്റ് എന്ത് ചെയ്യുന്നു ഗോൾഡ് സ്മിത്തിലേക്ക് കൊടുക്കുകയാണ് ഗോൾഡ് സ്മിത്ത് ഓക്കെ ഒരു തട്ടാന് കൊടുക്കുകയാണ് പണിയാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് സോ ഗോൾഡ് സ്മിത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോബ് വർക്കർ ജോബ് വർക്കർ ഓക്കെ ഇദ്ദേഹം ചെയ്യുന്ന വർക്കാണെന്ത് ജോബ് വർക്ക് ഭീമ ഗോൾഡിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് പ്രിൻസിപ്പൾ ഓക്കെ അപ്പോൾ ഈ ജ്വല്ലറിനെ വിളിക്കുന്നു പ്രിൻസിപ്പളിന് ഗോൾഡ് സ്മിത്തിനെ വിളിക്കുന്നു ജോബ് വർക്കറിന് ഈ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ജോബ് വർക്ക് അപ്പോൾ ഇവർ കൊടുക്കുന്നത് എന്താണ് ഒരു ഗോൾഡ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ബുള്ളിയൻ ആയിട്ടായിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ കോയിൻ ആയിട്ടായിരിക്കും കൊടുക്കുക ഇവരെന്തെടുക്കുക ഉണ്ടാക്കുന്നത് ഗോൾഡ് സ്മിത്ത് എന്ത് ഉണ്ടാക്കുന്നത് ബാങ്കിൾസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓർണമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ മാല ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഗോൾഡ് സ്മിത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഗോൾഡ് സ്മിത്ത് വർക്ക് ചെയ്യുന്നത് ഗോൾഡ് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ് ഗോൾഡ് സ്മിത്ത് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവർ മേടിച്ചിട്ടിരിക്കുന്ന അതായത് ഗോൾഡ് മേടിച്ചിരിക്കുന്ന ഈ പറയുന്ന ബുള്ളിയൻ ഈ ബുള്ളിയൻമേൽ ഭീമാ ഗോൾഡിന് ഇപ്പോൾ ഒരു വൺ ലാഖ് റുപ്പീസ് വൺ ലാഖ് റുപ്പീസ് ഇവർക്കൊരു ജി എസ് ടി വന്നിട്ടുണ്ട് വൺ ലാഖ് റുപ്പീസ് ജി എസ് ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ബുള്ളിയൻ ഇവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഭീമാ ഗോൾഡിന് എന്ത് ചെയ്യാം ആ വൺ ലാഖ് റുപ്പീസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ചില സിറ്റുവേഷനിൽ ഭീമാ ഗോൾഡ് പ്രിൻസിപ്പൽ തന്നെയാണ് പക്ഷേ ഭീമാ ഗോൾഡ് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ഒരു സപ്ലയറോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലേക്ക് ഭീമാ ഗോൾഡിൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യേണ്ട നേരിട്ട് ആ ബുള്ളിയൻ തരണ്ട ഞങ്ങളുടെ ഒരു ഗോൾഡ് സ്മിത്ത് ഉണ്ട് എവിടെയാണുള്ളത് കോഴിക്കോടുണ്ട് സോ ആ കോഴിക്കോടുള്ള ഗോൾഡ് സ്മിത്തിലേക്ക് എന്ത് ചെയ്താൽ മതി ഈ ബുള്ളിയൻ എത്തിച്ചാൽ മതി എന്ന് പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോഴിക്കോടുള്ള ജോബ് വർക്കറാണത് ആണത് അയാളാണ് ജോബ് വർക്കർ എന്ന് വിളിക്കുക ഗോൾഡ് സ്മിത്തിനാണ് ജോബ് വർക്കർ എന്ന് വിളിക്കുക പ്രിൻസിപ്പൾ ആര് തന്നെയാണ് ഭീമ ഗോൾഡ് തന്നെയാണ് പ്രിൻസിപ്പൾ ഓക്കെ അപ്പോൾ ഈ രണ്ട് കേസിലും എന്ത് കിട്ടും ഈ പറയുന്ന ഭീമാ ഗോൾഡിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും അതായത് ഇവർ മേടിച്ചിരിക്കുന്ന ഈ പറയുന്ന ബുള്ളിൻ മേൽ ഇവരടച്ച ടാക്സ് അവരടച്ച ടാക്സ് എന്ത് ചെയ്ത് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഓക്കെ ഇനി അടുത്തത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ട് എങ്കിൽ ഭീമാ ഗോൾഡ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോം ഉണ്ട് അതായത് ഫോം ജി എസ് ടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്പർ ഫോർ ഈ ഫോമിലാണ് പ്രിൻസിപ്പളായിട്ടുള്ള ഭീമാ ഗോൾഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഫോം ജി എസ് ടി ഐ ടി സി ഫോർ ഓക്കെ ഇനി ഭീമാ ഗോൾഡ് ഈ ഈ പറയുന്ന സ്വർണം ഗോൾഡ് സ്മിത്തിലേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ ഇവർ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് മൂവ്മെൻ്റ് നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് സപ് ഇനി ഇപ്പോൾ മറ്റൊരു സപ്ലൈ സൗത്ത് ആഫ്രിക്കയിലെ സപ്ലയർ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സിൻ്റെ ആവശ്യമില്ല ഓക്കെ ആ സമയത്ത് ചെയ്യേണ്ട ഒരു ഫോർമാറ്റാണ് ചെല്ലാൻ എന്നാണ് അതിനെ പറയുന്നത് ഓക്കെ ചെല്ലാൻ ഫോം ജി എസ് ടി ആർ വൺ അതായത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബീമാ ഗോൾഡിൽ നിന്ന് ഗോൾഡ് സ്മിത്തിലേക്കോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ സപ്ലയറിൽ നിന്ന് ഗോൾഡ് സ്മിത്തിലേക്കോ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇൻവോയ്സോ ബില്ലോ സപ്ലൈയോ അല്ല വേണ്ടത് അവിടെ വേണ്ടത് എന്താണ് ചെല്ലാനാണ് ദാറ്റ് ഈസ് ഫോം ജി എസ് ടി ആർ വൺ ആണ് വേണ്ടത് അതായത് ഗോൾഡ് സ്മിത്തിലേക്ക് അല്ലെങ്കിൽ ജോബ് വർക്കറിലേക്ക് ജോബ് വർക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഗുഡ്സ് മൂവ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണെന്ത് ഈ ചെല്ലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗോൾഡ് സ്മിത്തിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല കാരണം ഗോൾഡ് സ്മിത്ത് ഈ പറയുന്ന ഭീമാ ഗോൾഡിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിക്കുകയല്ലോ ചെയ്യണത് സ്വർണം ഇവരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും തിരിച്ചിങ്ങോട് കൊടുക്കും സോ അവിടെ ഇൻവോയ്സ് പറ്റില്ല അവിടെ വേണ്ടത് എന്താണ് ചെല്ലാനാണ് ദാറ്റ് ഈസ് ചെല്ലാൻ ഫോം നമ്പർ ജി എസ് ടി ആർ വൺ ആണ് വേണ്ടത് പക്ഷേ വേറൊരു ഉണ്ട് ഈ പറയുന്ന ഭീമാ ഗോൾഡ് ഗോൾഡ് സ്മിത്തിലേക്ക് കൊടുക്കുന്നത് സാധാരണ രീതിയിലുള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഗോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ വൺ ഇയറിനുള്ളിൽ ഈ ഗോൾഡ് സ്മിത്തിൽ നിന്ന് തിരിച്ച് മേടിച്ചിരിക്കണം ആ ഗോൾഡ് തിരിച്ച് മേടിച്ചിരിക്കണം ഇനി അതേസമയം ഭീമാ ഗോൾഡ് ഗോൾഡ് സ്മിത്തിന് കൊടുക്കുകയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ഗുഡ്സാണ് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ സ്വർണ്ണം ഉണ്ടാക്കുന്ന ഒരു മെഷീനോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗുഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഗോൾഡ് സ്മിത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്തോള്ളണം മൂന്ന് വർഷത്തിനുള്ളിൽ തിരിച്ച് മേടിച്ചോളണം ഓക്കെ മൂന്ന് വർഷത്തിനുള്ളിൽ തിരിച്ച് മേടിച്ചോളണം സോ അങ്ങോട്ട് കൊടുക്കുന്ന ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ ആയിക്കോട്ടെ റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അതു മേലുള്ള ഇൻപുട്ട് ടാക്സ് കിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും പക്ഷേ ഒരു ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആ ഗുഡ്സ് തിരിച്ച് മേടിച്ചിരിക്കണം ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ തിരിച്ച് മേടിക്കണം ഇനി ആ ഒരു വർഷത്തിനും മൂന്ന് വർഷത്തിനുള്ളിൽ ആ സംഭവം തിരിച്ച് മേടിച്ചിട്ടില്ല എങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും മനസ്സിലായോ അപ്പോൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്തെടുത്ത ആ ടാക്സ് എമൗണ്ട് തിരിച്ച് വീണ്ടും എന്ത് ചെയ്തോളാം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം ചില ആളുകൾ ഇങ്ങനെ ഒരു തട്ടിപ്പൊക്കെ നടത്തും എന്താണ് ഗോൾഡ് സ്മിത്തിലേക്ക് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗുഡ്സ് അങ്ങോട്ട് സപ്ലൈ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ആ പൈസ അതുമേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുക്കും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഈ സംഭവം ഇങ്ങോട്ട് തിരിച്ച് സപ്ലൈ ചെയ്തില്ല എങ്കിൽ ഗവൺമെന്റിനേക്കെന്തേണ്ട കാര്യമില്ല ടാക്സ് അടയ്ക്കേണ്ട എന്ന് ധരിച്ചിട്ട് പല ആളുകളും ഇങ്ങനെ ടാക്സ് വെട്ടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഗവൺമെൻറ് ഒരു വർഷം വച്ചിരിക്കുന്നത് ഗുഡ്സ് ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് മേടിച്ചിരിക്കണം ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ തിരിച്ച് മേടിച്ചിരിക്കണം അങ്ങനെ മേടിച്ചാൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ ഇനി അങ്ങനെ തിരിച്ച് മേടിച്ചിട്ടില്ല എങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുത്ത എമൗണ്ട് വീണ്ടും റിവേഴ്സൽ ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കണമെന്ന് പറയുന്നുണ്ട് സോ ഇതാണ് ഗുഡ്സ് സെൻറ്റ് ഫോർ ജോബ് വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്ന് നമ്മൾ നമ്മളെടുത്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് താഴെ അറിയിക്കുക വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം അപ്പോൾ താങ്ക്